ഉണങ്ങും, ഒരു മണിക്കൂറും കൂടി കഴിയണം. ഇപ്പം മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആദ്യത്തെ ട്രെൻഡ് വളരെ മോശമല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. എനിക്കൊരു അപേക്ഷയുള്ളത് ചാലക്കുടിയിൽ വലിയൊരു മുന്നേറ്റം, 13,486 വോട്ടിനാണ് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. മലപ്പുറത്ത് 91,000 കടന്നിരിക്കുന്നു യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പത്തനംതിട്ടയിൽ 20,396 വോട്ടിനാണ് ആന്റോ ആന്റണി ലീഡ് ചെയ്യുന്നത്. മാവേലിക്കരയിൽ 5,873 വോട്ട് മാത്രമാണ് കൊടുക്കുന്ന സുരേഷിന് ലീഡ് നേടാനായത്. ആലത്തൂരിൽ 10,811 വോട്ടിനാണ് കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. ആ രീതിയിൽ വലിയൊരു മേൽക്കൈ നേടാനായിട്ട് കെ രാധാകൃഷ്ണന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ ലീഡ് 60,000 എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്, 60,000 സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലീഡ് നില മെച്ചപ്പെടുത്തുന്നു എന്നതും ഇപ്പോൾ പ്രകടമാകുന്നു. എന്നാലും കാസർഗോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ വളരെ പിന്നിൽ പോയ ഒരു മണ്ഡലമായിരുന്നു യു ഡി എഫ്. ഇവിടെ അപ്പോൾ 15,000 യു ഡി എഫിന് അവിടെ ലീഡ് ഉയർത്താനായി കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കണ്ണൂരിൽ കെ സുധാകരൻ 34,013 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. അവിടെ ധർമ്മട അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ആ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു വോട്ട് ഭൂരിപക്ഷം നേടാനായി എന്നതാണ് കെ സുധാകരനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി പറയേണ്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം കെ സുധാകരൻ, ആ നിയോജക മണ്ഡലത്തിലടക്കം, നിയമസഭാ മണ്ഡലത്തിലടക്കം കെ സുധാകരൻ ലീഡ് നേടി എന്നതാണ് ഈ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പൽ 53,000 കടന്നിരിക്കുന്നു ഷാഫി പറമ്പലിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് ലീഡ് ഉയർത്താനായി ഷാഫി പറമ്പലിന് കഴിഞ്ഞു. കൂടാതെ വടകരയിൽ ആ രീതിയിലൊരു മുന്നേറ്റമാണ് ഷാഫി പറമ്പലിന് കാഴ്ചവെക്കുന്നത്. കോഴിക്കോട് 60,000 കടന്നിരിക്കുന്നു എം കെ രാഘവൻ്റെ ലീഡ് നില എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിൽ 112,261 ഡീൻ കുര്യാക്കോസിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ നിരയിൽ ലീഡ് എന്ന് നോക്കുകയാണ് ഉണ്ടാകുന്നത്. എന്തായാലും 94,312 വോട്ടാണ് അബ്ദുൽ സമദ് സംസ്ഥാനി നേടിയിരിക്കുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധിയെ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് നില 150,000 കടന്നിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. 290 സീറ്റുകളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത്. 230 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് ഇന്ത്യ മുന്നണി പൊരുതുന്നത്. എന്തായാലും മറ്റുള്ളവർ 23 സീറ്റിലും നിൽക്കുന്നു, മത്സരിക്കുന്നു. ആ രീതിയിലാണ് ലീഡ് നിലകളെല്ലാം തന്നെ പോകുന്നത്. കേരളത്തിൽ ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്നു. 2 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടിയെടുക്കാനായി ബി ജെ പിക്ക് കഴിഞ്ഞു, എൻ ഡി എക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രധാനമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് എൻ ഡി എ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നത്. 2 സീറ്റുകളിൽ എൽ ഡി എഫും ആലത്തൂരും ആറ്റിങ്ങലും എൽ ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫ് ബാക്കി 16 സീറ്റുകളിൽ വ്യക്തമായ മേൽക്കൈ നേടി വലിയൊരു ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. ആ ആധിപത്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അവർ. വലിയ രീതിയിൽ തന്നെ വലിയൊരു ആത്മവിശ്വാസമെല്ലാം തന്നെ യു ഡി എഫ് ക്യാമ്പിനുള്ളിൽ തന്നെ പ്രകടമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പോലും ചില നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്കെല്ലാം തന്നെ വലിയൊരു നിരാശ. തൃശ്ശൂരിൽ കെ മുരളീധരൻ 3-ാമതായി പോയി എന്നൊരു കാര്യം വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ശശി തരൂർ, അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം വളരെ പിന്നിലായി പോയിരിക്കുന്നു. ഈ രീതിയിൽ ചില നേതാക്കളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി